നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പി വി അൻവറിന് പാർട്ടിയുമായുള്ള എല്ലാ ബന്ധവും അവസാനിപ്പിച്ചുവെന്ന സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദിന്റെ പ്രതികരണത്തിന് പിന്നാലെ തന്നെ സി പി എമ്മിന് മറുപടിയുമായി പി വി അൻവറും രംഗത്ത് വന്നു. ഇതോടെ യുദ്ധം കൂടുതൽ മുറുകുകയാണ്. പാർട്ടിയെ പറഞ്ഞിട്ടില്ലെന്നും ദുർബലപ്പെടുത്താൻ ശ്രമിച്ചിട്ടില്ലെന്നാണ് അൻവർ ആവർത്തിച്ചിരിക്കുന്നത്. സാധാരണക്കാർക്കൊപ്പം നിൽക്കും, ഒപ്പം നിൽക്കാൻ ആളുണ്ടെങ്കിൽ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുമെന്നും അൻവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. മലപ്പുറത്തെ 16 മണ്ഡലങ്ങളിലും പര്യടനം നടത്തി പ്രസംഗിക്കും, കർഷകരുടെ പ്രശ്നം ഏറ്റെടുക്കും, തീപ്പന്തം പോലെ കത്തും, ജനങ്ങളെ ഉപയോഗിച്ച് പ്രതിരോധിക്കുമെന്നും അൻവർ പ്രഖ്യാപിച്ചു. മുഖ്യമന്ത്രിയോട് എന്തും പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ടെന്ന എം വി ഗോവിന്ദന്റെ പ്രസ്താവനയോടും അൻവർ പ്രതികരിച്ചു. സ്വാതന്ത്ര്യമുണ്ടെന്ന് പാർട്ടി ഭരണഘടനയിൽ എഴുതി വെച്ചിട്ടുണ്ട്, പക്ഷെ അത് നടക്കാറില്ല. എം വി ഗോവിന്ദന് അങ്ങനെ മാത്രമേ പറയാൻ സാധിക്കൂ. ഇ എം എസിന്റെയും എ കെ ജിയുടെയും നായനാരുടെയും കാലത്തും അത് പ്രാവർത്തികമായിരുന്നുവെന്നും അൻവർ പ്രതികരിച്ചു. പാർട്ടിയെ ദുർബലപ്പെടുത്താൻ ശ്രമിക്കുന്നത് പോലീസാണെന്നും സ്വർണ്ണക്കടത്ത് പരാതിയിൽ അന്വേഷണം നടക്കുന്നില്ലെന്നാണ് പറഞ്ഞത്. പൊതുപ്രശ്നങ്ങളുമായി ആളുകൾ പാർട്ടി ഓഫീസിലേക്ക് വരാത്ത സ്ഥിതിയാണ് ഇന്നുള്ളത്. പാർട്ടി നിലനിൽപ്പ് ചോദ്യം ചെയ്യപ്പെടുന്ന നിലയിൽ പോലീസ് സംവിധാനം എത്തി നിൽക്കുന്നു. അതിനെതിരെയാണ് സംസാരിച്ചത്. സാധാരണക്കാർക്ക് പോലീസ് സ്റ്റേഷൻ പോകാൻ കഴിയാത്ത സ്ഥിതിയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ള വോട്ട് ഇവിടുത്തെ സാധാരണക്കാരാണ്. കർഷക തൊഴിലാളികളും ഓട്ടോ ഡ്രൈവർമാരും പോലുള്ള സാധാരണക്കാരാണ്. ഈ പാർട്ടിക്ക് വേണ്ടി അവർ ജീവൻ കൊടുക്കും. ആ പാവപ്പെട്ടവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് ഇവിടെയുള്ള ലോക്കൽ നേതാക്കളാണ്. അവർക്ക് സാധാരണക്കാർക്ക് വേണ്ടി പറയാൻ പറ്റാത്ത സ്ഥിതിയാണ്. പാർട്ടി ഓഫീസിലേക്ക് സാധാരണക്കാർക്ക് വരാൻ പറ്റാത്ത സ്ഥിതിയാണ്. എത്ര ലോക്കർ നേതാക്കൾക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്? സ്വർണ്ണക്കടത്ത് പരാതിയിൽ അന്വേഷണം നടക്കുന്നില്ല. വസ്തുനിഷ്ഠമായ അന്വേഷണം എന്ന പാർട്ടി സെക്രട്ടറിയുടെ നിലപാട് തെറ്റാണ്. തനിക്കെതിരെ മൂർദാബാദ് വിളിച്ച പാർട്ടി പ്രവർത്തകർ തന്നെ പിന്നീട് തനിക്ക് സിദ്ധാബാദ് വിളിച്ചിട്ടുണ്ടെന്ന് പാർട്ടി പ്രവർത്തകർ അൻവറിനെതിരെ രംഗത്തിറങ്ങണമെന്ന ഗോവിന്ദന്റെ ആഹ്വാനത്തോട് അൻവർ പ്രതികരിച്ചു. 2016 സി പി എം തനിക്ക് ഇങ്ങോട്ട് പിന്തുണ വാഗ്ദാനം ചെയ്യുകയായിരുന്നു. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ജനം നൽകിയ തിരിച്ചടിയാണ്. വടകരയിൽ തോറ്റത് കെ കെ ശൈലജ ടീച്ചറുടെയും കുഴപ്പം കൊണ്ടല്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്തിയില്ല. പാർട്ടി സഖാക്കളുടെ വിഷയങ്ങളിൽ താൻ നടത്തിയ അന്വേഷണം പോലും സി പി എം നടത്തുന്നില്ല. ഞാൻ കമ്മ്യൂണിസം പഠിച്ചു വന്നതല്ല, സാധാരണക്കാർക്ക് വേണ്ടി പോരാടുന്ന സംഘടനയാണ്. അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. സാധാരണ പാർട്ടിക്ക് ഒപ്പമാണ് ഞാൻ. ആർക്കൊപ്പം വേണമെന്ന് പ്രവർത്തകർ തീരുമാനിക്കട്ടെ. യഥാർത്ഥ പ്രവർത്തകർക്ക് കാര്യം മനസ്സിലായിട്ടുണ്ട്. അതിന് തന്നെ നെഞ്ചത്ത് കയറിയിട്ട് കാര്യമില്ലെന്നും അൻവർ കൂട്ടിച്ചേർത്തു. പാർട്ടിയെ ദുർബലപ്പെടുത്താൻ ശ്രമിക്കുന്നത് പോലീസാണെന്നും അൻവർ വടകരയിൽ കെ കെ ശൈലജയ്ക്ക് വോട്ട് കിട്ടാതിരുന്ന പാർട്ടി സഖാക്കൾ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ടാണെന്നും പറഞ്ഞു. എനിക്ക് കമ്മ്യൂണിസ്റ്റ് ഭാഷ അറിയില്ല, മനുഷ്യന്റെ ഭാഷയിലാണ് സംസാരിക്കുന്നത്. പക്ഷെ ഒരു പ്രശ്നമുണ്ടായാൽ സാധാരണക്കാരായ പ്രവർത്തകരോട് വിളിച്ചു ചോദിക്കണം. ഏഴാം കൂലിയായി അൻവർ നടത്തിയ അന്വേഷണം പോലും പാർട്ടി നടത്തിയിട്ടില്ല. അത് നടത്താതെ എന്റെ നെഞ്ചത്തേക്ക് കയറിയിട്ട് കാര്യമില്ല. ഇവന് ആരിതൊക്കെ പറയാൻ, സംഘടനയുമായി ബന്ധമില്ലാത്തവൻ എന്ന രീതിയിലാണ് എന്റെ വാദങ്ങളെ പാർട്ടി കാണുന്നത്. എന്നെ ചവിട്ടി പുറത്താക്കിയതുകൊണ്ട് ഞാൻ പുറത്തു പോകില്ല. ഞാൻ കാവൽക്കാരനായി റോഡിൽ സുരക്ഷാ ഉദ്യോഗസ്ഥനായി നിൽക്കും. ഞാൻ നിർത്തില്ല, പറഞ്ഞുകൊണ്ടിരിക്കും. കോക്കസില്ലാത്തവർ എനിക്കൊപ്പം നിൽക്കുമെന്നാണ് അൻവർ പറഞ്ഞിരിക്കുന്നത്. ഏതായാലും എം വി ഗോവിന്ദന്റെ പത്രസമ്മേളനം കഴിഞ്ഞതിന് പിന്നാലെ തന്നെ അൻവറിനെതിരെ നിലമ്പൂരിൽ സി പി എം പ്രതിഷേധം നടക്കുകയാണ്. നിലമ്പൂരിൽ മാത്രമല്ല, മലപ്പുറത്തും കോഴിക്കോടും എല്ലാം തന്നെ ഇപ്പോൾ അൻവറിനെതിരെ പ്രതിഷേധം നടക്കുകയാണ്. കോലം കത്തിച്ചടക്കം പ്രതിഷേധം നടക്കുന്നുണ്ട്. നിലമ്പൂർ നഗരത്തിലും ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധ പ്രകടനം നടക്കുന്നത്. ചെങ്കൊടി തൊട്ട് കളിക്കേണ്ട എന്ന ബാനറും അൻവറിന്റെ കോലവുമായാണ് പ്രകടനം നഗരത്തിലൂടെ നീങ്ങുന്നത്. അൻവർ സി പി എം നേതൃത്വത്തിന് മുഖ്യമന്ത്രിക്കെതിരെ നടത്തുന്ന ആക്ഷേപങ്ങൾക്കെതിരെ സി പി എം പ്രവർത്തകർ രംഗത്തിറങ്ങണമെന്നും എം വി ഗോവിന്ദൻ ആഹ്വാനം ചെയ്തതിന് പിന്നാലെയാണ് പല ഭാഗങ്ങളിലും ഇപ്പോൾ അൻവറിനെതിരെ പാർട്ടി പ്രവർത്തകർ നടുറോഡിൽ പ്രതിഷേധത്തിനിറങ്ങിയത്.